മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചിലേറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, അനുഗ്രഹപ്രദമായ ഒരു സുദിനം നിങ്ങൾക്കേവർക്കും അച്ഛൻ ആശംസിക്കുന്നു. ഇന്ന് ഈ ദിനം ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 1:12. ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, നിന്റെ പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും. ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കാത്തവരായി ആരുമില്ല, തെറ്റുകൾ സംഭവിക്കാത്തവരായി ആരുമില്ല. എന്നാൽ ആ പാളിച്ചകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും, തെറ്റുകളും പാളിച്ചകളും തിരുത്തി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യവും ഉത്തരവാദിത്വവും. ഇപ്പോൾ ഓരോ പാളിച്ചകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പാഠങ്ങളും അനുഭവങ്ങളും ഉൾക്കൊണ്ടു വേണം നമ്മൾ വിജയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറാൻ. ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിക്കാത്തവരായി, പരാജയം നേരിടാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. അവയിൽ നിന്നൊക്കെയും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിജയപഥത്തിൽ എത്തി നിൽക്കുന്ന എത്രയോ നേതാക്കന്മാരും മഹാന്മാരും നമുക്ക് മുൻപിലുണ്ട്. അമേരിക്കയിൽ പരാജയങ്ങളെയും തകർച്ചകളെയും ഒക്കെയും അതിജീവിച്ചുകൊണ്ട് അധ്വാനത്തിലൂടെ സമ്പന്നതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഡോൺ ഡി മെല്ലർ എന്ന് പറയുന്ന വ്യക്തി. ഒരുപാട് പ്രതിസന്ധികളും പരാജയങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു. അദ്ദേഹം അവയൊക്കെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറി. റോമൻ രാഷ്ട്രതന്ത്രജ്ഞനും തത്വജ്ഞാനിയുമായ സീസർ, അദ്ദേഹം പറഞ്ഞു വയ്ക്കുക, ജീവിതത്തിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പാളിച്ചകൾ എന്ന് പറയുന്നത് താൻ വിശ്വസിക്കുകയും താൻ ജീവിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണം എന്നുള്ള പിടിവാശി. ഇതാണ് ഒരു വിധത്തിൽ ചില വ്യക്തികളുടെയെങ്കിലും പാളിച്ചകൾക്ക്, പരാജയങ്ങൾക്ക് കാരണം. ഞാൻ വിശ്വസിക്കുന്നത് പോലെ, ഞാൻ ജീവിക്കുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളി, മാതാപിതാക്കൾ, സഹോദരങ്ങൾ ജീവിക്കണമെന്നുള്ള ദുർവാശി, ഇത് ജീവിതത്തിൻ്റെ ഒരു പാളിച്ചയാണ്, ഒരു പരാജയമാണ്. രണ്ടാമതായി, നടക്കാത്ത യാഥാർത്ഥ്യങ്ങൾ നടക്കാൻ വേണ്ടി ദുർവാശി പിടിച്ച് ജീവിക്കുകയാണ്. അർഹതയില്ലാത്തതിന് വേണ്ടി കാത്തിരുന്ന് ജന്മം പാഴാക്കി ജീവിതത്തിൽ പാളിച്ചകൾ നേരിടുന്ന ചില വ്യക്തികൾ, എനിക്കൊരിക്കലും ഇത് സാധിക്കില്ല, ഈ പരാജയത്തെ അതിജീവിക്കാനായി എനിക്ക് സാധിക്കില്ല എന്നുള്ള ചില വ്യക്തികളുടെ തെറ്റിദ്ധാരണ, ഇതാണ് ചില വ്യക്തികളുടെ പരാജയങ്ങൾ. ചില വ്യക്തികൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എങ്ങനെ കരുതുമെന്ന് കരുതി അവരുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രം ജീവിതത്തെ ഉഴുതുവെച്ച്, മാറ്റിവെച്ച് ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ നേരിടുന്ന ചില പരാജയങ്ങൾ. കഴിവുണ്ടായിട്ടും എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞ് അതിനുവേണ്ടി പരിശ്രമിക്കാതെ മടി പിടിച്ച് അലസരായി ജീവിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ, പാളിച്ചകൾ, ഇതൊക്കെയാണ് സീസർ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നേരിടുന്ന പരാജയങ്ങൾ പാളിച്ചകളായി ചൂണ്ടിക്കാണിക്കുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെയും ജീവിതത്തിൽ പരാജയത്തെ നേരിട്ടിട്ടുള്ളവരാണ്. തകർച്ചകളെ, രോഗങ്ങളെ, പരാധീനതകളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, കുടുംബത്തകർച്ചകളെ, അനുദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഇവയൊക്കെയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങളും പരാജയങ്ങളും തകർച്ചകളും നമുക്ക് ദൈവം അനുവദിക്കുമ്പോഴാണ് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ആ അനുഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മളെ കടത്തിവിടുന്ന ചില ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് ഇവയൊക്കെയും. അങ്ങനെയെങ്കിൽ ദൈവം അനുവദിക്കുന്ന ഓരോ തെറ്റുകൾക്കും, വേദനകൾക്കും, നൊമ്പരങ്ങൾക്കും, തകർച്ചകൾക്കുമൊക്കെയും നമ്മൾ എവിടെയാണ് ആശ്വാസം കണ്ടെത്തേണ്ടത്? അതിൽ നിന്നൊക്കെയും കരകയറുവാനുള്ള ശക്തി, ഓരോ പരാജയത്തിൽ നിന്നും പാളിച്ചകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഡോൺ മില്ലർ എന്ന് പറയുന്ന ആ വ്യക്തി, സമ്പന്നതയുടെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തി, എങ്ങനെയാണ് വിജയത്തിൽ ഉന്നത സ്ഥാനം കണ്ടെത്തിയത്? ഓരോ ദിനവും അദ്ദേഹം വിശ്രമിക്കാൻ, കിടന്നുറങ്ങാൻ പോകുന്നതിന് മുൻപ് 10 മിനിറ്റ് താൻ അന്ന് ചെയ്ത, തനിക്ക് അനുഭവപ്പെട്ട പരാജയങ്ങളെയും വേദനകളെയും ഓരോ പാളിച്ചകളെയും അദ്ദേഹം വിലയിരുത്തും.
അങ്ങനെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അധ്വാനിച്ച് സമ്പന്നതയുടെ നെറുകയിലെത്തിയത്. നമുക്കും ആത്മാർത്ഥതയോടുകൂടെ തമ്പുരാന്റെ മുൻപിലിരുന്ന് വിലയിരുത്താം. എനിക്ക് സംഭവിച്ച തെറ്റുകളിൽ നിന്ന് ഞാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാറുണ്ടോ? തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? എങ്കിൽ നമ്മൾ സുനിശ്ചിതമായും വിജയം നേരിടും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനുവേണ്ടിയുള്ള കൃപയ്ക്കായി നമുക്കും മനമുരുകി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ മാതൃവാത്സല്യവും എന്നും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം.